ഹായ് ഫ്രണ്ട്സ്, ക്യുസ് ഇൻ ദ ടൈം ഓഫ് കൊറോണയുടെ 8-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മൃദുൽ എം മഹേഷ്. വളരെ വാശിയേറിയ ഈ ഒരു പോരാട്ടം തുടങ്ങിയിട്ട് ഇന്നലേക്ക് 7 ദിവസം കഴിഞ്ഞു. മികച്ച പ്രതികരണങ്ങളാണ് ക്യുസിന് കിട്ടുന്നത്. അതിന് എല്ലാവർക്കും നന്ദി. ഇന്നലത്തെ വിജയികളെ നമുക്കൊന്ന് നോക്കാം. ഇന്നലെ 3-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ആദർശ്, കൊല്ലം സ്വദേശിയായ ആദർശിനാണ്. അദ്ദേഹം ഇഗ്നുവിൽ പഠിക്കുകയാണ്. 2-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് വയനാട് സ്വദേശിയായ ഷാദിനാണ്. ഷാദിൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയാണ്. 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഹരിഗോവിന്ദ് പി, തിരൂർ BBHSSലെ വിദ്യാർത്ഥിയാണ് ഹരിഗോവിന്ദ് പി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്നലത്തെ ആൻസറുകൾ നമുക്കൊന്ന് എത്തി നോക്കാം. 1-ാമത്തെ ചോദ്യം ഇതായിരുന്നു, ഗൂഗിൾ നെതർലാൻഡ് പുറത്തിറക്കിയ ഒരു അപ്ലിക്കേഷൻ ചെടികളുമായി സംസാരിക്കാം എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ ആയിരുന്നു. അതിന് ഒരു ചെടിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് ചെടിയുടെ പേരിൽ എന്നുള്ളതായിരുന്നു ചോദ്യം. ടുളിപ്പ് എന്നതാണ് ആൻസർ. ടുളിപ്പ് ആ ലോഗോയിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒബ്സർവേഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇട്ട ചോദ്യമാണത്. ടുളിപ്പ് എന്നുള്ള പൂവിന് ആ പേര് വന്നത് പേർഷ്യൻ ഭാഷയിൽ തല കുത്തനെ നിൽക്കുന്ന പൂവ് എന്നർത്ഥത്തിൽ നിന്നാണ്. ലില്ലിയേസിയെ ഫാമിലിയിലെ ഒരു പൂവാണ് ടുളിപ്പ്. 2-ാമത്തെ ചോദ്യം, ഏത് സംഘടനയുടെ ട്വിറ്റർ അക്കൗണ്ട് ആയിരുന്നു എന്നതായിരുന്നു ചോദ്യം. അത് വേൾഡ് ഫേമസ് സംഘടനയായ സ്കൗട്ടിൻ്റെ ട്വിറ്റർ അക്കൗണ്ടാണ്. 1908 ബേഡൻ പോവൽ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്കൗട്ട് രൂപീകരിച്ചത്. 22 ഫെബ്രുവരി പരിചിന്തന ദിനമായി ആചരിക്കുന്നത് സ്കൗട്ട് പ്രസ്ഥാനം രൂപീകരിച്ച ബേഡൻ പോവലിൻ്റെ ജന്മദിനമായിട്ടാണ്. 3-ാമത്തെ ചോദ്യം ഇതായിരുന്നു, ഒരു കളി 2013 ഗൂഗിൾ മാപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിൻറ്റെൻഡോ എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയ കളി ഏതാണ് എന്നതായിരുന്നു. അത് പോക്കിമോൻ ഗോ. നമ്മളെല്ലാവരും കളിച്ചിട്ടുള്ള പോക്കിമോൻ ഗോയാണ് അതിൻ്റെ ആൻസർ. ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് ഞാൻ ബോണസ് ചോദ്യവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള ചോദ്യങ്ങൾ 3-ോ 4-ോ മാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് 9 മാർക്ക് വരെയാണ്. ആദ്യം ഈ 9 ചോദ്യങ്ങളും കറക്റ്റായി ഉത്തരമായിരിക്കുന്നവരായിരിക്കും വിജയികളായി ഞാൻ പ്രഖ്യാപിക്കുന്നത്. സോ 1-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1-ാമത്തെ ചോദ്യം എനിക്കൊരു വഴിപാടിനെ കുറിച്ചാണ് കിട്ടേണ്ടത്. ക്ഷേത്രങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടാണിത്. ശ്രീകൃഷ്ണന് വേണ്ടി സത്യഭാമയാണ് ഇത് ആദ്യമായി ചെയ്തത് എന്നാണ് പറയുന്നത്. ഈ വഴിപാടിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന പേരിൽ ഒരു മലയാളം സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ അഭിനയിച്ച നടിയാണ് വൈ. ആ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് വൈക്ക് കിട്ടിയിട്ടുണ്ട്. ആ നടി സെഡ് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. സെഡ് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ ആണ്. അതിൻ്റെ പേരിൽ ഒരു കഥാപാത്രം, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രശസ്തമായ ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എക്സ്, വൈ, സെഡ് എന്നീ 3 കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരണം. 2-ാമത്തെ ചോദ്യം ഇതാണ്, തൂത്തുക്കുടിയിലെ ഒരു അമ്പലത്തിൽ ഒരു മുസ്ലിമിനെയാണ് ആരാധിക്കുന്നത്. ആ മുസ്ലിമിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടേണ്ടത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച വ്യക്തിയാണ് വൈ എന്ന് പറയുന്നത്. അദ്ദേഹം ജയശ്രീ എന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പ് തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സെഡ് എന്ന് പറയുന്ന വ്യക്തിയും വളരെ പ്രസിദ്ധനായ ഒരു സിനിമ നടനാണ്. അദ്ദേഹം സ്വാതി തിരുനാൾ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കാൻ ചെന്നത്. പക്ഷേ ചില കാരണങ്ങളാൽ അത് മുടങ്ങുകയുണ്ടായി. ആരാണ് എക്സ്, വൈ, സെഡ് എന്നുള്ളതാണ് എനിക്ക് കിട്ടുക. അസുരശില്പിയായ മയൻ്റെയും അതുപോലെ അപ്സര സുന്ദരിയായ ഹേമയുടെയും മകനാണ് എക്സ് എന്ന് പറയുന്ന വ്യക്തി. എക്സ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ മറ്റൊരു കാര്യം കൊണ്ടും പ്രസിദ്ധമായിട്ട് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് വൈ എന്ന് പറയുന്നത്. വൈ എന്ന് പറയുന്നത് ഒരു രാഗത്തിൻ്റെ പേരാണ്. അതുപോലെ ഒരു ഉപകരണത്തിൻ്റെ, ഒരു സംഗീത ഉപകരണത്തിൻ്റെ പേരാണ് വൈ. അതുപോലെ ഒരു സിനിമയിലെ പാട്ടിലും ഈ വൈയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വൈ എന്ന് പറയുന്ന വ്യക്തി വേഷം മാറി വന്ന് ബാലിയുമായി യുദ്ധം ചെയ്യുകയും ബാലി ആ വൈയെ തകർത്തെറിഞ്ഞ് മദങ്കമുനിയുടെ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ കൊന്നെറിയുകയും ചെയ്തു. അതിനെ തുടർന്നാണ് സെഡ് എന്ന് പറയുന്ന ഒരു ശൈലി മലയാളത്തിലേക്ക് വന്നതെന്ന് പറയുന്നു. എന്താണ് എക്സ്, വൈ, സെഡ് എന്നാണ് എനിക്ക് കിട്ടേണ്ടത്. ഈ 3 ചോദ്യങ്ങളും എത്രയും പെട്ടെന്ന് 97-44-0-62-9-97 എന്ന നമ്പറിലേക്ക് അയക്കുക. ആദ്യം ഈ 9 ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കുന്നവരായിരിക്കും വിജയികളായി പ്രഖ്യാപിക്കുക. സോ നാളെ വീണ്ടും കാണുന്നതുവരെ ക്യൂ പോസിറ്റീവ് ആൻഡ് ബി പോസിറ്റീവ്.